നമ്മൾ ഇമോഷണൽ മാനേജ്മെന്റ് എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഇമോഷൻസിനെ ആദ്യമായിട്ട് ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഓപ്പണിംഗ് സെഷനിൽ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചില ചില പെരുമാറ്റങ്ങൾ കാണുമ്പോൾ, ചില ആളുകളുടെ വികാരങ്ങൾ കാണുന്ന സമയത്ത്, വികാര പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന വികാരം ഒന്നായിരിക്കും. അതേസമയം അവരുടെ അണ്ടർലൈൻ താഴെ കിടക്കുന്ന ഇമോഷൻ മറ്റൊന്നായിരിക്കും. ഇപ്പൊ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ, ചിലപ്പം ഒരു വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും ശാരീരിക അസ്വസ്ഥതകളൊക്കെ താങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പക്ഷേ ഒരാള് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രകടമാക്കുന്ന ഒരു പക്ഷെ ദേഷ്യമായിരിക്കും. പ്രകടമാവുന്ന വികാരം ദേഷ്യമാണെങ്കിലും അവരുടെ ഉള്ളിൽ കിടക്കുന്നത് മറ്റൊന്നാണ്, സങ്കടമാണ്, വിഷമാണ്. അതായത് എനിക്കൊന്നും എഴുന്നേൽക്കാൻ നടക്കാനോ വേണ്ട രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു സങ്കടത്തിന്റെ ഇമോഷനാണ് യഥാർത്ഥത്തിൽ അവരിൽ കിടക്കുന്നത്. പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ദേഷ്യം. അപ്പൊ ഈ ഒരു സാഹചര്യം, ഇതുപോലെ നമ്മൾ അതിനെ ശരിക്കും പിറകോട്ട് അതിനെ വായിച്ചെടുക്കാനുള്ള ഒരു നിരീക്ഷണവും മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയും നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ഇവരുടെ ഇമോഷൻ അനുസരിച്ച് നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് വീണ്ടും അവരുടെ വിക്ഷോഭം കൂട്ടുകയായിരിക്കും. അപ്പൊ ഇമോഷൻ മാനേജ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഈ പ്രകടമാകുന്ന ഓക്കെ ഈ പ്രകടമാകുന്ന വികാരത്തിന്റെ പിന്നിലുള്ള ആ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ യഥാർത്ഥ ഇദ്ദേഹത്തെ ഭരിക്കുന്ന യഥാർത്ഥ വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഇമോഷൻസിന് ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു സാധനം, ഒരു വസ്തു നമ്മളെ വീട്ടിൽ കിടക്കുന്നു, നമ്മൾ ആ വസ്തുവിനെ എടുത്തിട്ട് അതിന്റെ ഉപയോഗം എന്താണ്, അതെന്തിനാണ് ഈ എന്നത് നമ്മൾ അറിയാതെ പോകുമ്പോൾ, ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അറിയാത്ത ആ വസ്തുവിനെ നമ്മൾ ഒരു മൂലക്കിലേക്ക് അങ്ങ് മാറ്റിയിടുന്നു അല്ലെ. ഇതാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ ആ വന്നതിനൊരു പർപ്പസ് ഉണ്ടാവും, അവരെ പ്രകടിപ്പിച്ച വികാരത്തിനും ഒരു പർപ്പസ് ഉണ്ടാവും. അത് മനസ്സിലാകാൻ നമ്മൾ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറ്റി വെക്കുമ്പോൾ അത് പിന്നെ ഇമോഷണൽ ബാഗേജ് ആവും. നമ്മൾ മറ്റൊരാളെ, ഇവനിപ്പോ എന്തിനാ എന്നോട് ഇങ്ങനെ പ്രതികരിച്ചത്? നമ്മള് മുമ്പൊരു കഥ കേട്ടിട്ടുണ്ട്, ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി വന്ന ഒരാള്, നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ ഒരു ധൃതി, ബാഗേജ് എല്ലാം പുറത്തേക്ക് എടുക്കാനുള്ള ആ സമയത്ത് കാലിൽ ഒരാളുടെ കാലിൽ ചവിട്ടി, അപ്പൊ അസാധ്യ വേദന, അതിന് കാലിൽ ചവിട്ടി കയറുന്നതുകൊണ്ടാണ് ശരിക്കും ആ ബാഗ് താഴോട്ടെടുക്കുന്നത്. വേദന സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ഇയാൾ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് ഇയാള് മറുവശം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും ദേഷ്യം, ഞാനിപ്പോ ഇങ്ങനെ അതിന്റെ ബാഗ് എടുക്കുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ അദ്ദേഹത്തോട് കയർത്ത് സംസാരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം വരിയിൽ നിൽക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തെ സ്ട്രക്ചറിലാണ് കൊണ്ടുവരുന്നത്. ഇയാളുടെ കാലെന്ന് പറയുന്നത് ഇതൊക്കെ പിടിച്ചിട്ട്, അതായത് ഈ അസുഖം പിടിച്ചിട്ടുള്ള ഒരു കാലാണ്, അതിന്റെ മുകളിലായിരുന്നു ഇദ്ദേഹം ചവിട്ടി കയറിയത് എന്ന് പിന്നീടാണ് ഈ ലൈനിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പൊ വലിയ സങ്കടമായില്ലേ, ഇദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെയൊക്കെ മറുപടി പറയേണ്ടതല്ലായിരുന്നല്ലോ. ഇതുപോലെ വെച്ചാല് പല സംഭവങ്ങളിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന തിരിച്ചറിയാതെ വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പ്രയാസം വരും. അപ്പൊ നമുക്ക് ഇമോഷണൽ ലിറ്ററസി വേണം. പ്രധാനപ്പെട്ട എന്തൊക്കെയാ ഇമോഷൻസ് ആണുള്ളത്, ഇവിടെ പ്രകടമാക്കിയ ഇമോഷൻസ് എന്താണെന്നതിനെ കുറിച്ച് ഒരു അവയർനെസ് വേണം. അപ്പോ അങ്ങനെ ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ ഈ ഇമോഷനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും.
നമുക്ക് അതിനെ കുറിച്ചൊരു അവബോധം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ അതിനെ അതിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവെക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും. ഒരു വസ്തുവാണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത ഒരു സാധനമാണെങ്കിൽ അതിനെ അങ്ങോട്ടോ അതിന് ആവശ്യമുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതാണല്ലോ മാനേജ്മെന്റ്. ഇപ്പോ ദേഷ്യം എന്ന് പറയുന്ന ഒരു നല്ല പവർഫുൾ ഇമോഷൻ ആണ്. ഇപ്പോ നമ്മൾ കമാൻഡിങ് പവർ ഉപയോഗിക്കേണ്ടടുത്ത് അതിന് പ്രകടമാക്കി അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൂപ്പർ സംഭവമാണ്. ഒരു പിന്നെ മാനേജറൊക്കെ ആയിരിക്കും, ഒരു ബാങ്കിൽ ഒരു മാനേജർ ആയിരിക്കുന്ന ഒരാൾക്കാണ് ഭയങ്കര ദേഷ്യമുള്ള ആളാണെങ്കിൽ ആ മാനേജിങ് പോസ്റ്റിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും അടുക്കും ചിട്ടയിലേക്കും കൊണ്ടുവരാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മതിയാവും. കാരണം അദ്ദേഹത്തിന്റെ ആ ഇമോഷൻ ശരിക്കും അദ്ദേഹത്തെ ഹെൽപ്ഫുൾ ആണ് അവിടെ. എന്തുപോലെ ഓരോ സ്ഥലത്ത് ചില ഇമോഷൻസ്, നമ്മുടെ ഓരോ ഇമോഷൻസ് പോസിറ്റീവായിട്ടും അതുപോലെ ചില സ്ഥലത്ത് നെഗറ്റീവായിട്ടും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നമ്മളിലുള്ള വികാരങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ചെറിയ ചെറിയ പ്രോസസ്സിലൂടെ നമ്മളെ ചോദ്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറേ കാര്യങ്ങളെല്ലാം ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശരിയായ സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞു. പിന്നീട് വേറെ ഒരു പ്രശ്നം നമ്മൾ മുമ്പ് പാരഡൈം എന്ന വിഷയത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം കഴിഞ്ഞ കാലത്ത് നമ്മളുടെ മനോചിത്രത്തിൽ വന്ന് കിടക്കുന്ന വിഷയങ്ങൾ, നമ്മളെ പ്രതീക്ഷകള്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ നിന്നും വിരുദ്ധമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ ആണെങ്കിൽ അവിടെ ആ മനോചിത്രം തന്നെ കുറേശ്ശെ മാറ്റിയെടുക്കാനുള്ള പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടായിരിക്കും. അതിനപ്പുറം ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ വെറുതെ ദേഷ്യം വരിക അല്ലെങ്കിൽ അസ്വസ്ഥത വരിക, അയാളോട് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കാം. അവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പൊ ഇന്നലെ എൻ്റെ അടുത്ത് ഒരു പിന്നെ ഒരു ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയാളെ കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പൊ ആ അത്തരത്തിലുള്ള ഫീലിങ്സ് ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? അവിടെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാക്ടീസാണ് ഇന്നത്തെ പ്രാക്ടീസിൽ ഞാൻ തരാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മളെ പാസ്റ്റ് ലൈഫ്. നമ്മളെ കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പലർക്കും നമ്മൾ ഫോർഗീവ് ചെയ്തു കൊടുക്കേണ്ട സംഭവം, നമ്മൾ ഫോർഗീവ് ചെയ്തു കൊടുക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ കാലഘട്ടത്തില് നമ്മളുടെ അനുഭവങ്ങളിൽ ചില ആളുകളോട് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവരോട് നേരിട്ട് പറയാൻ പ്രയാസമുണ്ടോ? അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നല്ല ഒരു ടെക്നിക്ക് ലെറ്റ് ഗോ, നല്ലൊരു ടെക്നിക്കാണ് നമ്മളെ ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ ടാസ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് ഇന്നല്ല, നാളെ പ്രാക്ടീസ് ചെയ്യാനുള്ളത് അതിൽ ആ ചോദ്യത്തിലുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ, ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങളുടെ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവ വേദ്യമാകുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ആ പ്രാക്ടീസ് എന്താന്നുള്ളത് നിങ്ങൾ വായിക്കുക, അത് പ്രാക്ടീസ് ചെയ്യന്നെ വേണം. ചെയ്തുകൊണ്ട് അതിന്റെ അനുഭവം എന്താണെന്ന് തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഞാനിപ്പോ നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ക്ലാസ് ഇവിടെ തീർന്നാൽ പോലും നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പില് നിങ്ങളുടെ എന്ത് സംശയങ്ങളും വാട്സപ്പില് നിങ്ങളെ കൂടെ ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കൂടെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം, കൂട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മളെ ബിഹേവിയർ വളരെ അക്രമാസക്തമാവുകയോ അല്ലെങ്കിൽ അനുചിതം ഉചിതമല്ലാത്ത രീതിയിലേക്ക് മാറുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അപ്പൊ അവിടെ നമ്മൾ സ്റ്റോപ്പ് ഓട്ടോ ബിഹേവിയർ, നമ്മൾ ചിലപ്പോൾ അറിയാതെ നമ്മളെ ഉപബോധ മനസ്സിന്റെ അല്ലെ ചില പാറ്റേൺ നമ്മൾ സ്വീകരിച്ച് ശീലിച്ച് രൂപപ്പെട്ട് നമ്മളത് സെറ്റായി പോയ ചില ഹാബിറ്റുകളിൽ ഉണ്ടായിരിക്കും. അത് നമ്മളുടെ ഉപബോധത്തിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ അറിയാതെ ബോധാവസ്ഥയിലല്ലാതെ വരുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് വരും. കാരണം വെച്ചാൽ ബോധം വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാതെ ബോധത്തിൽ കിടക്കുന്ന
ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ ഉപബോധം വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതിൽ നമ്മൾ പൊതുവെ പിന്നെ പറയാറുള്ള, അതായത് ഒരു പാറ്റ പോലും ഒരു പക്ഷെ നമുക്ക് വലിയ ഭീഷണിയാണെന്ന് തോന്നിയിട്ട് മൂവ് ചെയ്യുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും പുറത്ത് ചാടി അപകടമുണ്ടാക്കിയ അനുഭവം സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പാറ്റയാണ് സംഭവം, കാറിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്ത് ഡോറ് അറിയാതെ തുറക്കുകയും പുറത്തേക്ക് എടുത്ത് ചാടുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഉപബോധത്തിലെ ചിത്രമാണ് അവിടെ ആ പ്രതികരണത്തിന് കാരണം ഉണ്ടാക്കിയത്. അപ്പൊ ഉപബോധ ചിത്രം മാറ്റിയെടുക്കാനുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ നിരന്തരം തുടരുക. 21 ദിവസം നിങ്ങൾ തുടരണമെന്നാണ് പറയാനുള്ളത്. അതല്ലാതെ നമുക്ക് ബോധത്തിന്റെ ഒരു സ്പേസ് വലുതാക്കി കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ അവയർനെസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഇമോഷണൽ ലിറ്ററസി ഉണ്ടെങ്കിൽ, ഇമോഷണൽ അവയർനെസ് നമുക്കുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇമോഷൻ വരുമ്പോൾ അതിനെ പേര് പറയാൻ, അതിന് നമ്മൾ പേര് നമ്മൾ ഒന്ന് നെയിം ചെയ്യുക, അതിനെ ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യുക. ഇതിനൊക്കെ ഗുണകരമാണോ, എന്നെ വളർത്തുന്നതാണോ, എന്നെ തളർത്തുന്നതാണോ, ഇതൊക്കെ ഒന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഇമോഷൻസിനെ, എന്നിട്ട് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ നമ്മളെ ബോധത്തിലേക്ക് ഇത്തരം ഒരു ചിത്രം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ സ്റ്റോപ്പ് ഓട്ടോ ബിഹേവിയർ, ഓട്ടോമാറ്റിക് ആയി നടക്കുന്ന ബിഹേവിയർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും ബോധപൂർവം. കാരണം ബോധതലത്തിൽ വിചാരിക്കുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ ബോധത്തിലൂടെ തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഉപബോധത്തിന്റെ ചിത്രമായി റീറൈറ്റ് ചെയ്യപ്പെടുന്നു എന്നത് ഒരു വശം. അതോടൊപ്പം ബോധത്തിലിരിക്കുമ്പോൾ ഈ സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നത് മറ്റൊരു വശവും കൂടിയാണ്. മറ്റൊന്ന്, നമ്മൾ ഗെറ്റ് റെഡി ഓർ തിങ്ക് ഓഫ് ഓപ്ഷൻസ്. ഇവിടെ നമുക്ക് നമ്മളെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് തുറന്നു കിടക്കുമ്പോൾ പോലും നമുക്കത് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം വരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ പത്രത്തിൽ എടുത്തപ്പോൾ കണ്ടു, പിന്നെ പത്രത്തിൽ കണ്ടു ആത്മഹത്യ ചെയ്ത ഒന്നോ രണ്ടോ അനുഭവങ്ങൾ വായിച്ച ഒരാൾ എന്നടുത്ത് സംസാരിക്കുകയുണ്ടായി. അവിടെ എന്റെ മുമ്പിൽ, അതായത് എനിക്കൊരു ഭർത്താവ് ഉണ്ട്, ആ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചാൽ പിന്നെ എനിക്ക് ജീവിതം കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച ആ വ്യക്തി ഇല്ലാതെ ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് കെട്ടിത്തൂങ്ങി. അവിടെ എന്താണ്, നോ ഓപ്ഷൻസ്, അവരുടെ മുമ്പിൽ വേറൊരു ചോയ്സ് ഇല്ല എന്ന ഒരു തരത്തിലേക്ക് അവർ മാറുകയാണ്. ശരിക്കും ഒരേ പാറ്റേണിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു ഓട്ടോ മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എത്രയോ അനവധി ചോയ്സുകൾ നമ്മളെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്, പക്ഷെ കാണാൻ കഴിയില്ല അത്തരം. അപ്പൊ നമുക്ക് ഇനി എന്തെല്ലാം സാധ്യതകളുണ്ട്? നമ്മളിപ്പോ ശരിക്ക് ഒരു പ്രശ്നത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഒരു പരിഹാരമില്ലാത്തൊരു പ്രശ്നമാണ്. നിങ്ങള് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുക, ഒന്ന് റിലാക്സേഷനിലിരിക്കുക, നിങ്ങളുടെ മനസ്സിന് നിങ്ങളൊരു ചോദ്യം ഇട്ടുകൊടുക്കുക. ഇതിനെ തരണം ചെയ്യാനുള്ള സാധ്യത എവിടെയാണ്? വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഫോർ മീ ടു ഓവർകം ദിസ് സിറ്റുവേഷൻ? ഈ ഒരു സാഹചര്യത്തെ തരണം ചെയ്യാനുള്ള എന്റെ സാധ്യത എവിടെയാണെന്ന് സ്വയം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് ഉത്തരം കൊണ്ടുതരും, നിങ്ങളെ മുമ്പിൽ കൊണ്ടുതരും. സോ ലിവ് ഇൻ ക്വസ്റ്റ്യൻസ്, ചോദ്യത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കുക. കാരണം എന്താ, നമുക്ക് ബോധതലത്തിൽ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മളെ ഉപബോധത്തിന് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഓപ്ഷനിലേക്ക് പോവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റിലാക്സ് മോഡിൽ ഇരിക്കുക, ആൽഫ സ്റ്റേറ്റിലേക്ക് പോവുക, എന്നിട്ട് ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒട്ടും വളരെ വൈകുന്നുണ്ട് ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഉത്തരം നിങ്ങളെ മുമ്പിലെത്തും. അത് വ്യക്തികളോ സംഭവങ്ങളോ മറ്റു എന്തുമാവാം, നിങ്ങളുടെ സൊല്യൂഷന്, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട്, ഉത്തരമായിട്ട് നിങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതിനുള്ള ഒരു ശുഭപ്രതീക്ഷ നിങ്ങൾ കൊണ്ട് നടക്കണം എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം. സോ ലിവ് ഇൻ ക്വസ്റ്റ്യൻസ്, ചോദ്യത്തിൽ ജീവിക്കുക, അതോടൊപ്പം അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുക. നമ്മൾ വിഷയത്തിൽ നിന്നും അല്പം മാറണം. അപ്പൊ സ്റ്റോപ്പ് ഓട്ടോ ബിഹേവിയർ മാറ്റുകയും ഗെറ്റ് റെഡി ഓർ തിങ്ക് ഓഫ് ഓപ്ഷൻസ്, ഒരു പ്രശ്നം മുന്നിലുണ്ടെങ്കിൽ അതിന് നമുക്ക്
ഒരു ചോയ്സ് അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്. അനവധി ചോയ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പ്രശ്നം, ഒരു ഓപ്ഷൻ അല്ലാതെ അനവധി ചോയ്സ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബിഹേവിയറിനെ നമ്മൾ കാണിക്കുക, ഷോ ന്യൂ ബിഹേവിയർ. ചില ബിഹേവിയർ ഇപ്പം ഒരു പിന്നെ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും നിരക്ഷരൻ എന്ന് പറയുന്നത്, പൊതുവെ നമ്മൾ പറയാറുള്ള 21-ാം നൂറ്റാണ്ടിലെ നിരക്ഷരൻ എന്ന് പറയുന്നത് ദോസ് ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്, എഴുതാനും വായിക്കാനും പറ്റാത്തവനല്ല. ഇന്ന് എല്ലാവർക്കും അത് അറിയാം. ഇന്നത്തെ നിരക്ഷരൻ എന്ന് പറയുന്നത് ദോസ് ഹു കനോട്ട് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. നമുക്ക് പഠിക്കാനും പഠിച്ചതിനെ അൺലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി, ചില ശീലങ്ങൾ നമ്മൾ പഠിച്ച് ശീലിച്ചു വെച്ചിട്ടുണ്ട്, അതിനെ അൺലേൺ ചെയ്യാൻ കഴിയാത്തതാണ് ഇന്നത്തെ നിരക്ഷരന്മാരെന്ന് പറഞ്ഞു. അതായത് പുതിയ ബിഹേവിയറിനെ റീലേൺ ചെയ്യാൻ പറ്റാത്തവരാണ്, അവരാണ് ശരിക്കും നിരക്ഷരർ. അപ്പൊ നമ്മൾ നിരക്ഷരരാവാതെ നമ്മൾ സാക്ഷരരാവുക. അപ്പൊ ഇമോഷണൽ ലിറ്ററസി നമുക്ക് വേണം, അതോടൊപ്പം ഇമോഷണൽ അവയർനെസ് നമുക്കുണ്ട് എങ്കിൽ ഇമോഷൻസിനെ നമുക്ക് വേണ്ട സ്ഥലത്ത് പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ദാറ്റ് ഈസ് ഇമോഷണൽ മാനേജ്മെന്റ്. ഇതാണ് ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇമോഷണൽ മാനേജ്മെന്റിലേക്ക് നമ്മളെ സഹായിക്കുന്ന കുറച്ച് പടികൾ, സ്റ്റെപ്സ് ആണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് യൂസ് പോസിറ്റീവ് മെന്റൽ ഇമേജസ്. പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള മെന്റൽ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള നല്ല ചിത്രങ്ങൾ, ശുഭചിത്രങ്ങൾ എപ്പോഴും നമ്മൾ കാണുക. അങ്ങനെ ഒരു ശീലം, അങ്ങനെ ഒരു ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഉപബോധത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സോ തിങ്ക് അബൌട്ട് വെൽനെസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വെൽനെസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ എനിക്കൊരു കൈത്താങ് കൊടുക്കാൻ കഴിയും, ഏത് തലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മറ്റൊരാളെ എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഡെവലപ്പ് എ സെൻസ് ഓഫ് ഹ്യൂമർ, ഒരു തമാശയുടെ ഒരു സെൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ചില രംഗത്തൊക്കെ വലിയ പ്രക്ഷുബ്ധതയിലായിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെയുള്ള ഒരു രംഗം, വളരെ കർശന, അതായത് വളരെ ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു രംഗം, ആ രംഗത്ത് അപ്പുറത്തേക്ക് എന്തെങ്കിലും തമാശയിലൂടെ അവിടുത്തെ രംഗത്തെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ നമ്മളെ തമാശക്ക് കഴിയും. അതല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിലേക്ക് ആ ഒരു രംഗത്തെ കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അവിടെ ചെറിയ നർമ്മം നമ്മൾ ഉപയോഗിക്കുക. സോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. പൊതുവെ നമ്മൾ പറയാറുള്ള മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു ശീലം. ലെറ്റ് ഗോയുടെ കൂടെ ഒരു ഒരു പിന്നെ ഡിയും കൂടെ ഉണ്ട് കേട്ടോ, ലെറ്റ് ഗോഡ്. ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒരുപാട് അവസരങ്ങൾ, അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ സാധ്യതകൾ നമ്മളെ മുമ്പിലുണ്ടെന്ന ആ ഒരു വശത്തെ നമ്മൾ കണ്ടെത്തുക, അത് കണ്ടെടുക്കുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബ്ലോക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളെ പ്രത്യക്ഷമായിരിക്കുന്ന ആ ബ്ലോക്കിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെയോ സാധ്യതകൾ, ഒരു വലിയ ഓപ്പണിങ്ങിന്റെ സാധ്യതകൾ, നമ്മൾ അത് എവിടെയാണെന്ന് കണ്ടെത്തുക. അതോടൊപ്പം നമ്മൾ മറ്റുള്ളവർ എന്തെങ്കിലും നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക. അത് മനസ്സിന് ശക്തിയുള്ളത്തോന് ഒരിക്കലും പുറത്തു കൊടുക്കാൻ കഴിയില്ല. ഓൺലി വളരെ നല്ല പവർഫുൾ ആയ ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ കഴിയൂ. ഇനി പ്രത്യക്ഷത്തിന് പുറത്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ, ഞാൻ ഇന്ന് പറഞ്ഞ ടാസ്ക് നിങ്ങളൊന്ന് ചെയ്യുക, കണ്ണടച്ചിരുന്നിട്ട് ആ വ്യക്തിയെ മുമ്പിൽ കൊണ്ടുവരിക. ആ വ്യക്തിയെ മുമ്പിൽ കൊണ്ട് നേരിട്ട് സംസാരിക്കാൻ പ്രയാസമുള്ള ഒരു വ്യക്തിയാണ്, ഇതാണ് നിങ്ങൾക്ക് വെറുപ്പ്. അതായത് മുമ്പെന്നോ കഴിഞ്ഞു പോയ സംഭവമായിരിക്കും, പക്ഷെ ഇപ്പൊ നിങ്ങളത് കൊണ്ടു നടക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രം പാസ്റ്റ് കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാക്ടീസ്, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. അവരെ എന്ത് ചെയ്യും, ചില മനസ്സിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണുകൾ അടച്ച് അവർ നിങ്ങളെ മുമ്പിൽ വരുന്നതായിട്ട് കാണുകയും ആ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആ ടാസ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ വാക്കുകൾ പറഞ്ഞാൽ മതി.
എന്റെ മലയാളം ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു എന്ന് പറയുന്നതിൻ്റെ ഒരു മലയാളം ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു വ്യക്തിയെ, ഓരോരോ വ്യക്തികളെ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവരിക, എന്നിട്ട് അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ പറയുക, ഇത് ആവർത്തിച്ച് പറയും, എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ നേരിടാനുള്ള കപ്പാസിറ്റി, അതായത് നിങ്ങളെ ചിന്ത മാറുന്നതിനനുസരിച്ച് ആ വ്യക്തിയിലുള്ള ചിന്തയുടെ പാറ്റേൺ മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഞാൻ കുറെ അനുഭവിച്ച സംഭവം കൂടിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, ലേൺ ടു റിലാക്സ്. നമ്മൾ റിലാക്സ് ചെയ്ത് ഇരിക്കാൻ അതൊരു ശീലമാക്കി കുറച്ച് സമയം നമ്മളെ പേഴ്സണൽ, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ നീക്കി വെച്ചേ പറ്റുള്ളൂ. അന്ന് നമ്മളൊരു ട്രയാങ്കിൾ കാണിച്ചല്ലോ എന്നതില് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന ഒരു ചോദ്യം അവിടെ ചോദിച്ചല്ലോ. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും വേണ്ട രീതിയിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ റിലാക്സേഷൻ ഒരു ശീലമാക്കി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ റിലാക്സേഷൻ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും, വേണ്ട രീതിയിലുള്ള മൈൻഡ്ഫുൾനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. മറ്റൊന്ന്, നമ്മളെ ശരീരത്തിന് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ശീലമാക്കുകയാണെങ്കിൽ നല്ലതാണ്. ഏത് തരത്തിലുള്ളതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതിൽ പെട്ടതാണ് യോഗയൊക്കെ. യോഗയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും കൂടെ നമ്മളുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ തന്നെ അത് പിന്നെ സ്വാധീനിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഈ ഒരു പ്രത്യേക എക്സസൈസ് യോഗയൊക്കെ. കാരണം അതിൽ ഒരു റിഗറസ് ആയിട്ടുള്ള എക്സസൈസിനപ്പുറത്ത് അല്പം ശാന്തതയോടുകൂടി ചില പ്രത്യേക സ്റ്റെപ്പുകളോടുകൂടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഊർജം അത് വേറെ തന്നെയാണ്. സോ നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റിലാക്സേഷൻ അതിലൂടെ കിട്ടുമെന്നുള്ള അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ആർജവം, ഇന്ന് മുസ്തഫ ഒരു പോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാറ്റത്തിലേക്കുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കുക. ബ്ലസ് യുവർ സെൽഫ് വിത്ത് ഡിറ്റർമിനേഷൻ. ആർജവം വേണം. ഞാന് ഈ അവസ്ഥയിൽ നിന്നും മറ്റൊരു പുതിയ അവസ്ഥയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ്. അതിന് വേണ്ട പ്രാക്ടീസുകളിലൂടെ മുന്നോട്ട് പോകാനുള്ള ധാർഷ്ട്യം നിങ്ങൾ കാണിക്കുക. അതാണ് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു വിഷയം, അത് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് നേടേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധം നമുക്ക് വേണം. പലർക്കും പലതായിരിക്കും. ജീവിതം സഫലമാവണമെങ്കിൽ ചിലർ വിചാരിക്കും പണം ഉണ്ടെങ്കിൽ വിജയിക്കും, ചിലർ വിചാരിക്കും എന്തോ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആണ്, എൻ്റെ ജീവിതം സഫലമായി എന്ന് പലർക്കും പല ധാരണകളാണുള്ളത്. അതിൽ ഏതാണ് നിങ്ങളുടെ ധാരണ എന്ന് സ്വയം ചോദിക്കുക. സത്യത്തിൽ നമ്മളുടെ അടിസ്ഥാന സ്വഭാവം എന്താണെന്നറിയുക, അതിലേക്ക് എങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇത്തരം ചില ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ വിട്ടുകൊണ്ട് തൽക്കാലം ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളും അതുമായി ബന്ധം ഇന്നത്തെ വിഷയത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ചർച്ചകളാവാം. ഇത്രയാണ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. കൂടെ യാത്ര ചെയ്ത എല്ലാ സഹയാത്രികർക്കും നന്ദി പറയുകയാണ്. നാളത്തെ പ്രാക്ടീസോടുകൂടി നമ്മളുടെ ആയിട്ടുള്ള ബന്ധം അവസാനിക്കരുത്, കണ്ടിന്യൂ ചെയ്തു പോവുക. ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ, നിങ്ങളുടെ പ്രാക്ടീസുകൾ തുടർന്നു പോവട്ടെ. നിങ്ങളുടെ സെല്ലുലാർ ലെവലിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാവട്ടെ. പുതിയ മേഖലകളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി നിർത്തുന്നു, ചോദ്യങ്ങളിലേക്ക് പോവാം. നൗ ഇറ്റ്സ് യുവർ ടേൺ. ഫഹദ് സലീം സ്ഥലത്തുണ്ടോ?
ഹലോ ഫഹദ് സലീം. ഹലോ ആ സാറേ. ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങള് ഇടയ്ക്ക്? നല്ല സാറേ, ഞാൻ യാത്രയിലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. കാസർഗോഡ് നിന്ന് നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. സ്ലൈഡ്സ് ഒക്കെ നല്ല ശ്രദ്ധയായിരുന്നു സാറേ. ഓക്കെ, എവിടെയെങ്കിലും ഇതിലെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ യാത്രയിൽ അസൗകര്യം ഉണ്ടെങ്കിൽ മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, കംഫർട്ടബിൾ അല്ല. ഓക്കെ ഓക്കെ, അത് പിന്നെ ഒരു വലിയ സംരംഭം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫഹദ് സലീം നല്ലൊരു ട്രെയിനറാണ്. പിന്നെ എന്തോ ഒരു അതിന്റെ ഒരു പുതിയ പ്രൊജക്ടിന്റെ എങ്ങനെ പിന്നെ വിവിധ ആശംസകളും നേരെയാണ്. എന്തായാലും അപ്പൊ നമുക്ക് മുസ്തഫ അബ്ദുള്ളക്കുട്ടി സാർ, നിങ്ങൾക്ക് സംസാരിക്കാം. ഫഹദ് സലീം കൂടെ ഉണ്ട്, നമ്മളുടെ സഹയാത്രികൻ തന്നെയാണ്. എന്തായാലും സന്തോഷം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ. ഹലോ സാർ. ഓക്കെ ഓക്കെ, കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ. വിശദീകരണം ആവശ്യമില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ ക്ലിയർ ആയിരുന്നു. ഇതിന് പുറത്തുനിന്ന് വല്ലതും ചോദിക്കണമെങ്കിലും. ഓക്കെ മുസ്തഫ, മുസ്തഫ, മുസ്തഫ. ഇല്ല, എനിക്ക് ഒന്നും ക്ലിയർ ആവാത്തൊന്നുമില്ല. ഒക്കെ ക്ലിയർ ആ, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞതെല്ലാം, മനസ്സിലായിട്ടുണ്ട്. ഓക്കേ ഓക്കേ, ഇൻഷാല്ലാ ശ്രമിക്കാം എല്ലാം അതുപോലെ ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കേ, താങ്ക് യു വെരി മച്ച്. അപ്പോ ഇന്നത്തെ പ്രാക്ടീസും കൂടെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസും കൂടെ ആണ്. ഇന്നത്തെ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ്, അതും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അതില് നിങ്ങൾ, അതായത് നമ്മള് പിന്നെ ഇങ്ങനെ കടന്നു പോകുന്ന വഴികളിലൂടെ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ലെറ്റ് ഗോ നിങ്ങൾക്ക് ആ എല്ലാവരുമായും എന്ത് ചെയ്യാം, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അബ്ദുള്ളക്കുട്ടി സാറിന്റെ ഒരു രണ്ട് മിനിറ്റ് സംഭാഷണം നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട്. സാറ് പിന്നെ ഈ മേഖലയിലെ ഒരു വലിയ ഒരു ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. കായംകുളത്ത് ഒരു ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുടെയൊക്കെ കാര്യത്തിൽ വളരെ ഇതിൽ തീരുമാനമെടുക്കുകയും അതുപോലെ ഒരുപാട് ആളുകൾക്ക് സേവനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അനുഭവങ്ങൾ ഒരുപാടുള്ള വ്യക്തിയായതുകൊണ്ട് സാറിന്റെ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് സമയം തീരാറായി. 5 മിനിറ്റ് നമുക്ക് ഒരു പക്ഷേ മാക്സിമം കിട്ടിയെന്ന് വരുള്ളൂ, സമയം നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് തോന്നുന്നു. ഓക്കെ അബ്ദുള്ളക്കുട്ടി സാർ. ഓക്കെ സാർ, താങ്ക് യു. ഇത് ഈ വിഷയം സാർ സെലക്ട് ചെയ്തത് ഈ കാലഘട്ടത്തിന്റെ വളരെ ആവശ്യമായ ഒരു വിഷയമാണ്. കാരണം എന്തായാലും നമ്മള് കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം വളരെയധികം പ്രശ്നങ്ങൾ ഈ ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടായിത്തീരുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിന്റെ ബാലൻസ് തെറ്റി പിന്നെ അത് ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് ഈ മെസ്സേജ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഇത് വളരെ ഉപകാരമായിരിക്കും. ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് വീണ്ടും ഒന്നുകൂടി ഈ കോഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് അതിനുള്ള ശ്രമങ്ങൾ സാറ് നടത്തണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പുകളും ഇൻഷാല്ലാ ചെയ്യാം. ഓക്കെ, എല്ലാ ആശംസകളും സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട്. Thank you so much. അപ്പൊ വളരെ നന്ദി. നമുക്ക് ഇന്ന് ഇങ്ങനെ പിരിയാം. തുടർന്ന് നമുക്ക് വാട്സപ്പിലൂടെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി നമുക്ക് കണ്ടുമുട്ടാം. ബാക്കി പ്രാക്ടീസ് ഇന്നത്തെ നാളെ ചെയ്യാനുള്ളത് ഇന്ന് ഷെയർ ചെയ്യാം. അതോടൊപ്പം ഇവിടം കൊണ്ട് അവസാനിക്കാതെ ഈ പറഞ്ഞ പോലെ പോകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. Okay.